What is a Purple Heart? It is a gallantry award instituted by U.S. U.S. Force in 1872. Since being the ribbon is purple. Purple heart lady, black heart. Heart till that purple heart ne kuchh padchi thori kariyu liya. Sakodre sne bolle khadeyam nodi khadeyam. The purple. Aare karke ne di pusapuru ta bhi ekada nonsense. Nene kariyo? Enne pa penna na alkariyu andar poyerlu. Chere mission engle penna niya. Kalyana alan ne kariyu parne. Edi oran naranje nele kanda enne talilu lili kame edi janicha fraud lili niya. If any culture in the prior letter, 4 to 6 in the culture in the culture in the culture in the end of all, we അച്ഛൻ എന്നെ കുറിച്ച് മാത്രമേ സ്വപ്നങ്ങളുള്ളൂ. ശരിയാ, അച്ഛന്റെ ദുസ്വപ്നം ഔട്ടാട്. എടി നീ ഒരു കാലത്ത് നന്നാവില്ലടി. നീയൊക്കെ വല്ലവന്റെ കിച്ചണിൽ കിടന്ന് പണിയെടുത്ത് പൂഴുത്ത് പൂഴുത്ത് ഇങ്ങനെ നരയിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണും. വിത്ത് ദീസ് ടു ഐസ്. എന്താ അവിടെ? ഒരു കണ്ണുപിട്ട മകറാമേ. എന്റെ കണ്ണി കുട്ടി വന്ന് കേറിയില്ല. അപ്പഴേക്ക് തുടങ്ങിയ ബാലസുഗ്രീവയുദ്ധം. അമ്മ എന്നെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. അവരവരോ നന്നാവില്ല. നന്നാവാൻ വിധിച്ചവര് നന്നാവാൻ സമ്മതിക്കില്ലേ? ഇവളെന്റെ കണ്ണി കുത്തി അമ്മ എവിടെ? നിക്കുന്ന സ്ഥലം പറഞ്ഞതാ. കൊഞ്ചോണ്ട് പോയി കുളിച്ച് 4 ലക്ഷം പഠിക്കാൻ നോക്കടാ. കുളിക്കാൻ വീപ്പ കുറ്റിയില് വെള്ളം നിറച്ചോണ്ടോ അമ്മേ? ഓടിച്ചക്കപ്പോട്ടെ. ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞു ചോണിയ പുത്രി ക്ഷോണി പുത്രി മുറയിത് കേട്ടു തൽക്ഷണം ചെന്നു തടുത്ത് യുദ്ധം ലങ്കാധിപതിയായ രാവണനെ കാൺമാൻ ചെന്ന ഹനുമാൻ ഓരോരോ രോമങ്ങൾ പറിച്ചറിയവേ ലക്ഷ്മണനോ തോർത്തില്ല രാമനോ മുണ്ടില്ല. എന്റെ ശ്രീശങ്കര, ഇവൻ എന്തായി ജപിക്കണേ? ഹനുമാൻ ഓരോരോ മരങ്ങൾ പറിച്ചറിയവേ എന്ന ലക്ഷ്മണന് തോർത്തില്ലെന്നല്ല, ലക്ഷ്മണൻ അത് ഓർത്തില്ല രാമനോ മിണ്ടിയില്ല എന്നാ. ഇത് മുഴുവൻ അക്ഷരപ്പശക. നീ രാമായണം ഒന്ന് തിരുത്താൻ നിക്കണ്ട. ഈശ്വരനാമം എങ്കിലും മനസ്സിലോട്ട് ജപിക്കാൻ നോക്ക്. ഇതെന്റെ കൂടെ പഠിച്ച സുധിയുടെ കത്താണല്ലോ. സുധി നിനക്കറിയില്ലേ? നിന്റെ ചേട്ടന്റെ എന്റെ കൂടെ പഠിച്ച സുധി. ഓ, ആർമി ചേർന്ന പട്ടാള സുധി. എന്താണ്? പ്രിയപ്പെട്ട ഓമനക്കുട്ടന്, ഈ വരുന്ന ഞായറാഴ്ച എന്റെ അനിയത്തി മാലതിയുടെ വിവാഹമാണ്. നീ തീർച്ചയായും വരണം. ജിമ്മിയും അപ്പുക്കുട്ടനും ഒക്കെ വരുന്നുണ്ട്. നീ അവരുടെ കൂടെ തലേ ദിവസം തന്നെ വരണം. എനിക്ക് ഒരാഴ്ചത്തെ ലീവേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ പോവും. നീ തീർച്ചയായും വരണം. ശേഷം കാഴ്ചയിൽ സ്നേഹപൂർവം സുധി. ഇത്രയും കാര്യമായി വിളിച്ചതിക്ക് കല്യാണത്തിന് പോണ്ടേ? പോണം. പക്ഷെ ആ ജയിലിൽ നിന്ന് ഒരു ദിവസത്തെ പരോള് കിട്ടാന്ന് പറഞ്ഞ വലിയ പ്രശ്നമാണ്. നമുക്ക് ആ കൈമൾ മാഷെ ഒന്ന് ചാക്കിലാക്കിയാലോ? ശരിയാ, തല്ലിക്കൊന്ന് ചാക്കിലാക്കിയാൽ മൂന്നാല് ദിവസം അവധി കിട്ടും. ലാവിഷ് ആയിട്ട് പോയിട്ട് വരാം. അയ്യോടെ തല്ലി കൊല്ല കാര്യമൊന്നല്ല പറഞ്ഞത്. പിന്നെ നമുക്ക് കൈമൾ മാഷിന്റെ വീക്ക്നെസ് കേറി പിടിക്കണം. അയ്യേ, വൃത്തിയാണ് ഞങ്ങളെ കിട്ടൂല. അതല്ല, എങ്ങനെയെങ്കിലും കല്യാണത്തിന് പോവാനുള്ള അനുവാദം അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാൻ കൈമൾ മാഷിനോട് പറഞ്ഞാലോ? നിനക്ക് അമ്പിളി അമ്മാവൻ വേണോ? ഞാൻ അമ്പിളി അമ്മാവനും ബാലരമ ഒന്നും വായിക്കാറില്ല. അതല്ല, മാനത്തെ അമ്പിളി അമ്മാവനെ വേണോ? ഞാൻ പിടിച്ചോണ്ട് തരാം. എന്നാൽ ഇക്കാര്യം നിന്റെ അച്ഛനോട് സംസാരിക്കാനുള്ള ധൈര്യം എനിക്കില്ല. നീ ക്ലാസ്സിൽ പോയി 10 അക്ഷരം പഠിക്കാൻ നോക്ക്. പോപ്പോ മാഷ എന്നെ എങ്ങനെയാ കാണുന്നത്? കണ്ണുണ്ട്. അതല്ല, എന്നൊരു മകനെ പോലെ അല്ലേ? എന്ന ഞാൻ എങ്ങനെയാ കാണുന്നത്? മകനെ പോലെയോ? അല്ല, ഒരച്ഛനെ പോലെ. ഒരു മകന്റെ ആഗ്രഹങ്ങൾ അച്ഛൻ സാധിപ്പിച്ചു തരില്ലെന്ന് വെച്ചാ ഇങ്ങനെ ഒരു മകൻ ജനിച്ചിട്ട് കൈയോണ്ട് കണ്ണീർ ഉടയ്ക്കാതെ താഴ്ത്തിയിട്ട് നീ എന്നെ ഇമോഷനിലാക്കരുതേ. ഞാൻ ശ്രമിച്ചു നോക്കാം. എന്താ? ഏയ്, ഒന്നുമില്ല, മനസ്സ് പതറരുത്. ഓമനോടെ അവന് വേണ്ടെന്ന് മര്യാദക്ക് വന്ന് തിന്നിട്ട് വെക്കോ. പട്ടിണി കിടന്ന് സോക്കേട് വരുത്തി വെച്ച് ആ പേര് ക്ലാസ് മുടക്കാണ്ടല്ലോ. വെച്ചേക്കില്ല നിന്നെ. എനിക്ക് വേണ്ട, വിശക്കണില്ല. വിശപ്പുണ്ടാവില്ല, മനസ്സ് കൂട്ടുകാരന്റെ കല്യാണ വീട്ടിലല്ലേ. അനുപവാസം ഒന്നും വേണ്ട. ഇന്ന് ശനി, നാളെ ഞായർ. നാളെ വൈകുന്നേരത്തിനകം ഇങ്ങനെ തിരിച്ചെത്താന്നുണ്ടെങ്കിൽ മാത്രം കല്യാണത്തിന് വയ്ക്കോ. എന്താ ചാ? എന്തിനാ പറഞ്ഞയക്കുന്ന മനസ്സിലായോ? ഇല്ല, നിനക്ക് നാണം വരാ. ആ ചെക്കനെ നിന്റെ ഒപ്പം പഠിച്ചവൻ, ആർമിയിൽ ഓഫീസർ ട്രെയിനിയാ.
അവനെ കണ്ടാലെങ്കിലും നിന്റെ ആസനത്തിൽ മുളച്ച ആരൊരു തണൽ അല്ലെന്ന് മനസ്സിലാവൂലോ. ആ വയ്ക്കോ വയ്ക്കോ. ഞാനിവരോട് ടാറ്റ പറഞ്ഞതാ. അതാമോരാ ഇതൊക്കെ അങ്ങ് അകത്തേക്ക് വെക്ക. ജോസേ എന്തോ ആ അത് പിന്നാമ്പുറത്തേക്കൊക്കെ പോകട്ടെ. അയ്യോ മനുഷ്യനെ പേടിപ്പിച്ചല്ലോ, നിങ്ങളൊക്കെ ആരാ, എന്താ വേണ്ടത്? ഞങ്ങള് അല്ല ക്ഷീണിച്ചതായിട്ട് ഓർമ്മയില്ലല്ലോ. ഞങ്ങള് കുറച്ച് ദൂരെ നിന്ന് വരിക. ദൂരെ എന്ന് പറയുമ്പോ അങ്ങ് അമേരിക്ക വരെ വരുമോ? അത്രയും വരുമോ? അത്രയും വരില്ല. ഹലോ ഹലോ ഹലോ, മാലുന്റെ കല്യാണത്തിന് വന്നവരാ, എന്റെ ഫ്രണ്ട്സാ. കണ്ടിട്ട് അങ്ങനെ തോന്നില്ല. കുഞ്ഞമാവനല്ലേ? അതെ, അതൊക്കെ മനസ്സിലായി. പഠിക്കുന്ന കാലത്ത് സുധി കുഞ്ഞമാവനെ കുറിച്ച് പറയാറുണ്ടേ? എങ്ങനെ പറയാതിരിക്കും, ഇവന്റെ അച്ഛൻ മരിച്ചു, പിന്നെ ഇവനെ വളർത്തിയെടുത്ത ഞാനല്ലേ. ഫീസ് അടക്കാൻ ക്ലാസ്സിന് പുറത്തെടുത്തുമ്പോഴാ കൂടുതലും പറയാറ്. ഇറക്കിയില്ലേ, പണിയെടുക്കാതെ എല്ലാം കൂടെ തിന്നാൻ വന്നിരിക്കുക. കുഞ്ഞമ്മാവൻ ഇങ്ങനെയാ. വാ, നിങ്ങൾ അകത്തേക്ക് വാ. വാ, എന്തൊക്കെ ഉണ്ടടാ വിശേഷങ്ങൾ പറയാ. വിദ്യാഭ്യാസം ഒക്കെ എപ്പടി? പഠിച്ചു പഠിച്ച് ഇവൻ അവിടുത്തെ സാറാവുന്ന അതോടെ. നിന്റെ പെങ്ങളവിടെ, ഇത് കൊടുക്കാനാ. നിങ്ങൾ അല്ലേ അകത്തേക്ക് എന്ന ഇടത്ത് വശത്തെ ആദ്യത്തെ മുറിയാ, ഞാൻ ഇപ്പൊ വരാം. അതെ, പഠിച്ചു പഠിച്ച് സാറല്ലടാ, എന്നെ കൊടുത്ത് പറയിപ്പിക്കണ്ട. കേടാ, ഏയ് നമ്മളിപ്പോ കേറി ആകെ ചളാവോ? എന്തെങ്കിലും ഇതാ ഞാൻ കൊടുക്കാം. വേണ്ട, നമുക്ക് പിന്നെ കൊടുക്കാം. എന്നിട്ട് അവളെ കണ്ടില്ലേ? കണ്ടു, അവിടെ ഭയങ്കര തിരക്കാ, നീ തന്നെ കൊടുത്താ മതി, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇത് തന്തപ്പടി കാണണ്ട. അയ്യോ പരമദ്രോഹിച്ചത്, ശർക്കര വരച്ചിട്ട് എന്നെ കാണാണ്ട് ഇതിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച. ഞാനത് മാത്രമേ എടുത്തുള്ളൂ, അപ്പോഴേക്കും ഇതെല്ലാം കൂടി എന്റെ തലയിൽ പടപടാന്ന് പറഞ്ഞു വീണു. സുധി, ഇവരെ പിടിച്ചോട്ട് പോയി പറമ്പിൽ വല്ല മരത്തിൽ തളച്ചിട്. തളച്ചിടാൻ ഞാൻ എന്താ വല്ല ആനനോടോ തണ്ടേ? ശർക്കര ഒട്ടി വേണമെങ്കിൽ എന്നോട് പറയാറുന്നില്ലേ, കുഞ്ഞമ്മാന്റെ മോനെ. അല്ല, ആ പോയത് എന്റെ തന്തയാ. അച്ചുട്ടി, ഇതൊക്കെ എന്റെ കൂട്ടുകാരാ. ഹലോ ഹലോ, ഇവിടെ ഇടൂ. ഇവിടെ ഇടുവല്ല, അവിടെ ഇടൂ. ഇവിടെ നമുക്ക് ഇട്ടാ പോരെ, ഇതല്ല ഞാനും ഇട്ടതാ. എഞ്ചിൻ ഓഫ് ചെയ്തോ, എഞ്ചിൻ ഓഫ് ചെയ്തോ. ഏ കൈമൾ മാഷ്, നമസ്കാരം. കൈമൾ മാഷല്ലേ? മാഷ ഞാൻ അറിയും. കൈമൾ മാഷ തന്നെ, പക്ഷെ മാഷ ഞാൻ അറിയില്ലോ. അറിയാൻ വഴിയില്ല, അത്രക്ക് അറിയപ്പെടുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷെ ഇനി അറിയും, അറിഞ്ഞാ പിന്നെ മറക്കേ ഇല്ല. ഈ ചുറ്റുവട്ടത്ത് ഇങ്ങനൊരു കല്യാണം നടന്ന അറിവില്ല. വഴിതെറ്റി വന്നാ? ഏ, വഴിയൊന്നും തെറ്റിയിട്ടില്ല, നേർവഴിക്ക് തന്നെയാ വന്നത്. പുളിക്കത്തലവാട്ടില കല്യാണം നടന്നു. ആഹാ, എത്തിയോ വാനരന്മാരെ? എന്റെ ജാമ്യത്തിലാ നമ്പീശൻ ഓമനക്കുട്ടനെ കല്യാണം കൂടാൻ വിട്ടത്. എവിടെയവൻ? കാറിന്റെ മുൻസീറ്റിലുണ്ട്. ഞാനിവിടെ ഉണ്ട്. നീ എന്താടാ ഇവിടെ ഇരിക്കണേ? മാഷേ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു. എന്റെ ഗുരുവായൂരപ്പ ചതിച്ചു പോ. ചതിച്ചത് ഗുരുവായൂരപ്പനല്ല, മറ്റേ ചെറുക്കന്റെ വീട്ടുകാരാ. അപ്പോഴാ ദൈവദൂതനെ പോലെ ഓമനക്കുട്ടനെത്തിയത്. ദൈവദൂതനല്ലോ, ഇവനെന്റെ യമദൂതനാണ്. എന്റെ കാഞ്ഞിരക്കാട്ട് ഭഗവതി, ഞാൻ ഇനി എവിടെ പോയി വിളിക്കാം? മാഷേ, എന്റെ കൈവിടിയരുത്. ഇപ്പൊ എന്റെ കൈവിടുക, ഇനി നീയായി നിന്റെ പാടായി പൊയ്ക്കോളൂ. അങ്ങനെ പറയരുത്, എനിക്ക് മാഷ് മാത്രമേ ഉള്ളൂ. ഞാൻ നിന്റെ അച്ഛനോട് എന്ത് സമാധാനം പറയും? പൊയ്ക്കോളൂ, ജീവൻ വേണമെങ്കിൽ ഈ പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്ന കാലത്തന്നെ തിരിച്ചു പൊയ്ക്കോളൂ. എനിക്ക് ഇങ്ങനെ പറ്റിപ്പോയി, ഞാൻ കാല് പിടിക്കാം. എന്നിട്ട് കാല് പിടിച്ച് വലിച്ചു കയറുക ഭീമനെ പോലെ. ഞാൻ നിന്റെ ഗുരുവല്ലേ, ഗുരുദക്ഷിണ ചോദിക്കുകയാണെന്ന് കൂട്ടിക്കോളൂ. നീ ദേവീത് തിരിച്ചു പോവോ? അതെങ്ങനെ പോകാനാ? അച്ഛനും അമ്മയും എവിടെ വെച്ചാ വിളിക്കേ? അരിയും പൂവും എറിഞ്ഞ് മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് പെണ്ണിനെ അകത്തേക്ക് കയറ്റാൻ പറയേ. ഒന്ന് ഇറങ്ങി പോണോ? അരിയും പൂവും കൊണ്ടല്ല നമ്പീശൻ തന്നെ എറിയാൻ പോണത്. ഇനിയുള്ള എന്റെ ജീവിതം മാഷിന്റെ മിടുക്ക് പോലെ ഇരിക്കും. വെച്ചിട്ട് വരാം, വേഗം എനിക്ക് പോണം. എന്താ ചെയ്യ? നമസ്കാരം. നമസ്കാരം. ആരൊക്കെ വിരുന്നുകാര്? വിരുന്നുകാരല്ല, കല്യാണക്കാരാ.
ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എവിടെ ഉള്ളവരാ? ഞങ്ങൾ ഈ വീട്ടുകാരാ പോവുക അല്ലേ? പക്ഷേ അല്ല, ഇവിടെയൊക്കെ തന്നെ നമ്മുടെയൊക്കെ പരിസരത്ത്. അതാണ് തന്നോട് ചോദിച്ചേ, ഈ പരിസരത്തുകാരാ ഇങ്ങനെ രഹസ്യമായിട്ട് കല്യാണം? രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് ഈ കുഞ്ഞിരാവിനെ നടത്തിയത്. നല്ല അന്തസ്സായിട്ട് സംശയമുണ്ട്, ചെക്കനോട് ചോദിച്ചു നോക്ക്. ചെക്കനോടുള്ള അല്ലെ? ചെക്കൻ ഈ പരിസരത്തൊക്കെ ഉള്ളത് തന്നെ. ഇങ്ങനെ അതെ, കാലമൊക്കെ മാറിയിരിക്കണം നമ്പീശ. കലികാല ഇപ്പൊ, അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്പീശം വേണം ആശ്വസിപ്പിക്കാൻ. ഒരു വാക്ക് തന്നെ നേരത്തെ ഒന്ന് പറയണ്ടോ? പറയാനുള്ള സന്ദർഭം കിട്ടിയില്ല, വളരെ പെട്ടെന്നായിരുന്നു. അതെ, നല്ല ബുദ്ധിയുണ്ടെന്ന് ആലോചിക്കുക. ഇപ്പൊ നമ്മുടെ ഓമനക്കുട്ടനാണ് ഇങ്ങനെ ചുമ്മാ ചെയ്തെന്ന് വിചാരിക്കുക. നമ്പീശൻ എന്താ ചെയ്തല്ലോ? രണ്ടിനും ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും, അറിയോ? അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്റെ പറഞ്ഞ് എന്തോ ജീവിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ മരിക്കണോ ജീവിക്കണോ എന്ന് ഉടനെ തീരുമാനിക്കേണ്ടി വരും. എന്തിന്? ഇത് ഓമനക്കുട്ടൻ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കല പെട്ട കുട്ടന്റെ അച്ഛാ. കല്യാണം മുടങ്ങി നാട്ടുകാരുടെ മുമ്പില് കൂട്ടുകാരന്റെ തറവാടിന്റെ മാനം കെടുന്ന ഘട്ടത്തിലാണ് ഓമനക്കുട്ടൻ മാലുവിന്റെ കഴുത്തിൽ താല കെട്ടിയത്. വീട് ഏതാണെന്ന് വെച്ചാൽ അവരെ അനുഗ്രഹിച്ച് അകത്തേക്ക് ഏത്തിയാട്ടെ. മിണ്ടിപ്പോലെ തോന്നിയാസം കഴിഞ്ഞിട്ട് ഒരുമാതിരി അടിച്ച് പല്ലിയ